കളമശ്ശേരി വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ കുഞ്ഞിന്റെ ഡെത്ത് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച സി ഡബ്ല്യുസി കുഞ്ഞിനെ ഭാവിയിൽ സംരക്ഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാതാപിതാക്കൾ സി ഡബ്ല്യുസി അറിയിച്ചു അതിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ചതിൽ തനിക്ക് എഴുപത്തിയ്യായിരം രൂപ പ്രതിഫലം കിട്ടിയതായി പ്രതി അനിൽകുമാർ പോലീസിന് മൊഴി നൽകി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസ് വന്നതിനു പിന്നാലെ സി ഡബ്ല്യു സി നിർദ്ദേശപ്രകാരം അനൂപും ഭാര്യ സുനിതയും കുഞ്ഞിനെ തിരിച്ചേൽപ്പിച്ചിരുന്നു തുടർന്നാണ് കുട്ടിയുടെ മാതാപിതാക്കളെ സി ഡബ്ല്യുസി വിളിപ്പിച്ചത് കുഞ്ഞിനെ വളർത്താൻ കഴിയാത്ത സാഹചര്യമായതിനാലാണ് അനൂപിന് കൈമാറിയതെന്ന് അവർ മൊഴി നൽകി ഭാവിയിൽ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഏറ്റെടുക്കാൻ പരിമിതിയുമുണ്ട് അതിനാൽ കുട്ടിയെ ശിശുക്ഷേമ സമിതി തന്നെ കൈവശം വയ്ക്കണമെന്നും മാതാപിതാക്കൾ അറിയിച്ചു ഇതോടെയാണ് ദത്ത് നടപടികൾ സി ഡബ്ല്യു സി തൽക്കാലം നിർത്തിവെച്ചത് മാതാപിതാക്കളുടെ അന്തിമ തീരുമാനം അറിഞ്ഞ ശേഷമാകും ഇനി തുടർ നടപടികൾ അതിനിടെ കേസിൽ അറസ്റ്റിലായ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായിരുന്ന അനിൽകുമാറിനെ പോലീസുടൻ കസ്റ്റഡിയിൽ വാങ്ങും വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൊടുത്തപ്പോൾ തനിക്ക് എഴുപത്തയ്യായിരം രൂപ അനൂപ് പ്രതിഫലമായി തന്നെന്നാണ് ഇയാളുടെ മൊഴി പണം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് കൈമാറിയതെന്ന് പോലീസിന് വ്യക്തമായി എന്നാൽ കുറച്ചുകൂടി പണം നൽകിയിട്ടുണ്ടെന്ന് അനൂപ് മൊഴി നൽകിയതായാണ് പോലീസ് നൽകുന്ന വിവരം എത്ര തുകയാണ് യഥാർത്ഥത്തിൽ ലഭിച്ചത് മെഡിക്കൽ കോളേജിലെ മറ്റാർക്കെങ്കിലും പണം ലഭിച്ചിരുന്നോ എന്നീ കാര്യങ്ങളും അന്വേഷിക്കുന്നു രണ്ടാം പ്രതി കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരിയായിരുന്ന രഹനയുടെ അറസ്റ്റും ഉടൻ ഉണ്ടായേക്കും അനിൽകുമാറിനെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിനൊപ്പം ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ളവയും പോലീസ് പരിശോധിക്കും യശ്രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി